ആനയെ കുളിപ്പിക്കുന്നതിനിടെ ആനയുടെ അടിയിൽപ്പെട്ട് പാപ്പാൻ മരിച്ചു. ചെന്നിത്തല സ്വദേശി അരുൺ പണിക്കരാണ് മരിച്ചത്. ഞായറാഴ്ച രാവിലെ കാരാപ്പുഴയിൽ ആനയെ കുളിപ്പിക്കുന്നതിനിടെയായിരുന്നു അപകടം. ആനയെ കുളിപ്പിക്കുമ്പോൾ പാപ്പാൻ ആനയോട് കിടക്കാൻ ആവശ്യപ്പെട്ടിരുന്നു. ഇതിനിടെ പാപ്പാനായ അരുൺ പണിക്കർ തെന്നി വീണു. എന്നാൽ ഇതേ സമയം തന്നെ ആന പാപ്പാൻമേൽ കിടക്കുകയും പാപ്പാൻ ആനയുടെ അടിയിൽപ്പെട്ട് മരിക്കുകയുമായിരുന്നു. ബീഹാറിലെ പാട്നയിൽ നടന്ന സങ്കല്പ റാലിയിൽ പുൽവാമയിൽ വീരമൃത്യു വരിച്ച ജവാന്മാർക്ക് ആദരാഞ്ജലി അർപ്പിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ജവാന്മാർക്കൊപ്പം രാജ്യം മുഴുവൻ ഉറച്ചു നിൽക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. സർക്കാരിന്റെ നേട്ടങ്ങളെ പ്രശംസിക്കുന്നതിന് പകരം പ്രതിപക്ഷം കാവൽക്കാരനെ അധിക്ഷേപിക്കാൻ ശ്രമിക്കുകയാണ്. എന്നാൽ നിങ്ങളുടെ കാവൽക്കാരൻ എന്നത്തേക്കാളും ജാഗ്രതയോടെയാണ് നിലകൊള്ളുന്നതെന്ന് ഉറപ്പു നൽകുന്നു എന്നും പറഞ്ഞു. സിറ്റിംഗ് എം പി ആയ ആന്റോ ആന്റണിയെ പട്ടികയിൽ നിന്ന് പുറത്താക്കി പത്തനംതിട്ട ഡി സി സിയുടെ സ്ഥാനാർത്ഥി പട്ടിക. പകരം കെ ശിവദാസൻ നായർ, ഡി സി സി പ്രസിഡന്റ് ബാബു ജോർജ്, മോഹൻരാജ് എന്നിവരാണ് പട്ടികയിലുള്ളത്. പട്ടികയിൽ പേരില്ലെന്ന് വ്യക്തമായതോടെ ആന്റോ ആന്റണിയുടെ പേര് നൽകണമെന്നാവശ്യവുമായി ഐ ഗ്രൂപ്പ് എത്തി. യുവാക്കളെ ഒഴിവാക്കി പട്ടിക നൽകിയതിനെതിരെ എ ഗ്രൂപ്പിലും പ്രതിഷേധം ശക്തമാണ്. പെരിയായിരട്ട കൊലക്കേസിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണ സംഘ തലവനായ എസ് പിയെ തിരിച്ചയച്ചതിന് പിന്നാലെ സംഘത്തിലെ ഡിവൈഎസ്പിയെയും സിഐമാരെയും മാറ്റി. ഉന്നതരുടെ കൈകടത്തൽ പ്രതികളെന്ന് കണ്ടെത്തിയവർക്ക് പുറമെ മറ്റ് പലരിലേക്കും അന്വേഷണം എത്തുന്നുവെന്ന സൂചനകൾക്കിടെയാണ് സംഘത്തെ ഉടച്ചു വാർത്തത്. ചുങ്കത്ത് ജ്വല്ലറി, അനുഭവം അതാണ് സത്യം.